ജോമേക്കർ പി എസ് സിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എൽ ഡി സി രണ്ടായിരത്തി ഇരുപതിനു വേണ്ടിയുള്ള പ്രിപ്പറേഷനിൽ പാർട്ട് വൺ ജില്ലകളിലുള്ള എറണാകുളത്തെക്കുറിച്ചാണ് പറയുന്നത് എറണാകുളം ജില്ല സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയെട്ട് ഏപ്രിൽ ഒന്നാണ് എറണാകുളം ജില്ല സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് ഏപ്രിൽ ഒന്ന് പ്രാചീന കാലത്ത് ഋഷിനാഗകുളം എന്നറിയപ്പെട്ടിരുന്ന സ്ഥലമാണ് എറണാകുളം പ്രാചീന കാലത്ത് ഋഷിനാഗകുളം എന്നറിയപ്പെട്ടിരുന്ന സ്ഥലമാണ് എറണാകുളം ഇന്ത്യയിൽ സമ്പൂർണ്ണ സാക്ഷരത നേടിയ ആദ്യ ജില്ലയാണ് എറണാകുളം ഇന്ത്യയിൽ സമ്പൂർണ്ണ സാക്ഷരത നേടിയ ആദ്യ ജില്ലയാണ് എറണാകുളം എറണാകുളം ജില്ലയ്ക്ക് ഈ പദവി ലഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഇന്ത്യയിലെ തന്നെ സമ്പൂർണ്ണ സാക്ഷരത നേടിയ ജില്ലയായി എറണാകുളം ജില്ലയെ പ്രഖ്യാപിച്ചു എറണാകുളം ജില്ലയുടെ ആസ്ഥാനം കാക്കനെ എറണാകുളാണ് എറണാകുളം ജില്ലയുടെ ആസ്ഥാനം കാക്കനാടാണ് ഏറ്റവും കൂടുതൽ മുനിസിപ്പാലിറ്റികളുള്ള ജില്ലയാണ് എറണാകുളം പതിമൂന്ന് മുനിസിപ്പാലിറ്റികളാണ് എറണാകുളം ജില്ലയ്ക്കുള്ളത് ഏറ്റവും കൂടുതൽ മുനിസിപ്പാലിറ്റികളുള്ള ജില്ലയാണ് എറണാകുളം പതിമൂന്ന് മുനിസിപ്പാലിറ്റികളാണ് എറണാകുളം ജില്ലയിൽ ഉള്ളത് ഏറ്റവും കൂടുതൽ താലൂക്കുകളുള്ള ജില്ലകളാണ് എറണാകുളവും മലപ്പുറവും ഏറ്റവും കൂടുതൽ താലൂക്കുകളുള്ള ജില്ലകളാണ് എറണാകുളവും മലപ്പുറവും ഏഴ് താലൂക്കുകൾ വീതമാണ് എറണാകുളം ജില്ലയ്ക്കും മലപ്പുറം ജില്ലയ്ക്കുമുള്ളത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ജില്ലയാണ് എറണാകുളം കേരളത്തിൽ ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ജില്ലയാണ് എറണാകുളം ഉദയംപേരൂർ സുന്നഹദോസ് നടന്ന പള്ളി സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലാണ് ഉദയംപേരൂർ സുന്നഹദോസ് സുന്നഹദദോസ് നടന്ന പള്ളി സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലാണ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതിലാണ് ഉദയം പേരൂർ നടന്നത് ഇടമലയാർ പദ്ധതി പൂതത്താൻ അണക്കെട്ട് എന്നിവ സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് എറണാകുളം ഇടമലയാർ പദ്ധതി പൂതത്താൻ അണക്കെട്ട് എന്നിവ സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് ഇടമലയാർ കൊച്ചി തുറമുഖത്തിന്റെ ശില്പി റോബർട്ട് ബ്രിസ്റ്റോ ആണ് കൊച്ചി തുറമുഖത്തിന്റെ ശില്പി റോബർട്ട് ബ്രിസ്റ്റോയാണ് വെല്ലിംഗ്ടൺ ദ്വീപിലെ റോബിൻസൺ ക്രൂസോ എന്നറിയപ്പെടുന്നത് റോബർട്ട് ബ്രിസ്റ്റോയാണ് വെല്ലിംഗ്ടൺ ദ്വീപിലെ റോബിൻസൺ ക്രൂസോ എന്നറിയപ്പെടുന്നത് റോബർട്ട് ബ്രിസ്റ്റോയാണ് കൊച്ചിൻ സാഗ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവാണ് റോബർട്ട് ബ്രിസ്റ്റോ കൊച്ചി തുറമുഖത്തിന്റെ ശില്പിയാണ് റോബർട്ട് ബ്രിസ്റ്റോ വെല്ലിംഗ്ടൺ ദ്വീപിലെ റോബിൻസൺ ക്രൂസോ എന്നറിയപ്പെടുന്നത് റോബർട്ട് ബ്രിസ്റ്റോയാണ് കൊച്ചിൻ സാഗ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവാണ് റോബർട്ട് ബ്രിസ്റ്റോ കൊച്ചി കപ്പൽ നിർമ്മാണശാലയിൽ നിർമ്മിച്ച ആദ്യ കപ്പലാണ് റാണി പത്മിനി കൊച്ചി കപ്പൽ നിർമ്മാണശാലയിൽ നിർമ്മിച്ച ആദ്യ കപ്പലാണ് റാണി പത്മിനി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലാണ് റാണി പത്മിനി നിർമ്മിക്കുന്നത് കൊച്ചിയിൽ ആദ്യത്തെ ഇംഗ്ലീഷ് സ്കൂൾ ആരംഭിക്കപ്പെട്ട വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി പതിനെട്ട് കൊച്ചിയിൽ ആദ്യത്തെ ഇംഗ്ലീഷ് സ്കൂൾ സ്ഥാപിക്കപ്പെട്ട വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി പതിനെട്ട് മട്ടാഞ്ചേരിയിൽ ആദ്യത്തെ ഇംഗ്ലീഷ് സ്കൂൾ സ്ഥാപിച്ചത് ജെ ഡൗസൺ ആണ് മട്ടാഞ്ചേരിയിൽ ആദ്യത്തെ ഇംഗ്ലീഷ് സ്കൂൾ സ്ഥാപിച്ചത് ജെ ഡൗസൺ ആണ് ആയിരത്തി എണ്ണൂറ്റി പതിനെട്ടിലാണ് ആദ്യത്തെ ഇംഗ്ലീഷ് സ്കൂൾ സ്ഥാപിക്കുന്നത് ഗോശ്രീ പാലം സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലാണ് ഗോശ്രീപാലം സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലാണ് വല്ലാർപ്പാട യും എറണാകുളം വല്ലാർപ്പാടത്തെ എറണാകുളമായും വൈപ്പിൻ ദ്വീപുമായും ബന്ധിപ്പിക്കുന്ന പാലമാണ് ഗോശ്രീ പാലം വല്ലാർപ്പാടത്തെ എറണാകുളവുമായും വൈപ്പിൻ ദ്വീപുമായും ബന്ധിപ്പിക്കുന്ന സ്ഥലമാണ് ഗോശ്രീ പാലം കൊച്ചിൻ കപ്പൽ നിർമ്മാണശാലയുടെ നിർമ്മാണത്തിന് മേൽനോട്ടം വഹിച്ച ജപ്പാനീസ് കമ്പനിയാണ് മിത്സുബിഷി ഹെവി ഇൻഡസ്ട്രീസ് കൊച്ചിൻ കപ്പൽ നിർമ്മാണശാലയുടെ നിർമ്മാണത്തിന് മേൽനോട്ടം വഹിച്ച ജപ്പാനീസ് കമ്പനിയാണ് മിൽസുബിഷി മഹ് ഹെവി ഇൻഡസ്ട്രീസ് മിൽസുബിഷി ഹെവി ഇൻഡസ്ട്രീസ് ആണ് കൊച്ചിൻ കപ്പൽ നിർമ്മാണശാലയുടെ നിർമ്മാണത്തിന് മേൽനോട്ടം വഹിച്ച ജപ്പാനീസ് കമ്പനി കൊച്ചിയിൽ പ്രചാരത്തിലുണ്ടായിരുന്ന ഏറ്റവും പഴയ നാണയമാണ് കാലിയമേനി കൊച്ചിയിൽ പ്രദാ പ്രചാരത്തിലുണ്ടായിരുന്ന ഏറ്റവും പഴയ നാണയമാണ് കാലിയമേനി കേരളത്തിലെ ഏക സ്റ്റോക്ക് എക്സ്ചേഞ്ച് സ്ഥിതി ചെയ്യുന്നത് കൊച്ചിയിലാണ് കേരളത്തിലെ ഏക സ്റ്റോക്ക് എക്സ്ചേഞ്ച് സ്ഥിതി ചെയ്യുന്ന പട്ടണം കൊച്ചിയിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് കൊച്ചിൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സ്ഥാപിതമാകുന്നത് അപ്പോൾ ഇപ്പോൾ പറഞ്ഞ അഞ്ച് പോയിന്റ് ഒന്നും കൂടി പറയാം ഗോശ്രീ പാലം സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് എറണാകുളം വല്ലാർപാടത്തെയും എറണാകുളത്തെയും വൈപ്പിൻ ദ്വീപുമായി ബന്ധിപ്പിക്കുന്ന പാലമാണ് ഗോശ്രി പാലം കൊച്ചിൻ കപ്പൽ നിർമ്മാണശാലയുടെ നിർമ്മാണത്തിന് മേൽനോട്ടം വഹിച്ച ജപ്പാനീസ് കമ്പനിയാണ് മിത്സുബിഷി ഹെവി ഇൻഡസ്ട്രീസ് കൊച്ചിയിൽ പ്രാചീ പ്രചാരത്തിലുണ്ടായിരുന്ന ഏറ്റവും പഴയ നാണയമാണ് കാലിയമേനി കേരളത്തിലെ ഏക സ്റ്റോക്ക് എക്സ്ചേഞ്ച് സ്ഥിതി ചെയ്യുന്നത് കൊച്ചിയിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ സ്ഥാപിതമായി കേരളത്തിലെ ആദ്യ മെട്രോ റെയിൽ പദ്ധതി ആരംഭിക്കുന്നത് കൊച്ചിയിലാണ് കേരളത്തിലെ ആദ്യ മെട്രോ റെയിൽ പദ്ധതി ആരംഭിക്കുന്നത് കൊച്ചിയിലാണ് ബിനാലേക്ക് വേദിയായ ആദ്യ ഇന്ത്യൻ നഗരമാണ് എറണാകുളം ജില്ലയിലെ കൊച്ചി ബിനാലേക്ക് വേദിയായ ആദ്യ ഇന്ത്യൻ നഗരമാണ് എറണാകുളത്തിലെ കൊച്ചി കേരളത്തിലെ ആദ്യത്തെ ബാല പഞ്ചായത്താണ് നെടുമ്പാശ്ശേരി കേരളത്തിലെ ആദ്യത്തെ ബാലപഞ്ചായത്താണ് നെടുമ്പാശ്ശേരി കേരളത്തിലെ ആദ്യത്തെ ശിശു സൗഹൃദ ജില്ല എറണാകുളം കേരളത്തിലെ ആദ്യത്തെ ശിശു സൗഹൃദ ജില്ല എറണാകുളം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചെറുകിട വ്യവസായ യൂണിറ്റുകളുടെ ജില്ലയാണ് എറണാകുളം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചെറുകിട വ്യവസായ യൂണിറ്റുകളുള്ള ജില്ലയാണ് എറണാകുളം കേരളത്തിലെ ആദ്യത്തെ സ്പീഡ് പോസ്റ്റ് സെന്ററാണ് എറണാകുളം കേരളത്തിലെ ആദ്യത്തെ സ്പീഡ് പോസ്റ്റ് സെന്ററാണ് എറണാകുളം കേരളത്തിന്റെ വ്യാവസായിക തലസ്ഥാനമാണ് കൊച്ചി കേരളത്തിന്റെ വ്യാവസായിക തലസ്ഥാനമാണ് കൊച്ചി ഏറ്റവും കൂടുതൽ ദേശീയപാതകൾ കടന്നു കേരളത്തിലെ ജില്ലയാണ് എറണാകുളം ഏറ്റവും കൂടുതൽ ദേശീയപാതകൾ കടന്നു പോകുന്ന കേരളത്തിലെ ജില്ലയാണ് എറണാകുളം കേരളത്തിൽ ജൂതന്മാർ ഏറ്റവും കൂടുതലുള്ള ജില്ലയാണ് എറണാകുളം കേരളത്തിൽ ജൂതന്മാർ ഏറ്റവും കൂടുതലുള്ള ജില്ലയാണ് എറണാകുളം ഓണത്തിന്റെ വരവറിയിച്ചുകൊണ്ടുള്ള പ്രസിദ്ധമായ അത്തച്ചമയം നടക്കുന്ന സ്ഥലമാണ് തൃപ്പൂണിത്തുറ ഓണത്തിന്റെ വരവറിയിച്ചു കൊണ്ടുള്ള പ്രസിദ്ധമായ അത്തച്ചമയം നടക്കുന്ന സ്ഥലമാണ് തൃപ്പൂണിത്തുറ ഇന്ത്യയിലെ ആദ്യ റബ്ബർ പാർക്ക് സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് ഐരാപുരം ഇന്ത്യയിലെ ആദ്യ റബ്ബർ പാർക്ക് സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് ഐരാപുരം കേരള ഹിസ്റ്ററി മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് ഇടപ്പള്ളിയിലാണ് കേരള ഹിസ്റ്ററി മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് ഇടപ്പള്ളിയിലാണ് യൂറോപ്യൻ രേഖകളിൽ റിപ്പോളിൻ എന്ന് പരാമർശിച്ചിരിക്കുന്ന സ്ഥലമാണ് ഇടപ്പള്ളി യൂറോപ്യൻ രേഖകളിൽ റിപ്പോളിൻ എന്ന് പരാമർശിച്ചിരിക്കുന്ന സ്ഥലമാണ് ഇടപ്പള്ളി ഇടപ്പള്ളിയിലാണ് കേരള ഹിസ്റ്ററി മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിലെ ആദ്യ റബ്ബർ പാർക്ക് സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് ഐരാപുരം കേരളത്തിലെ ഏറ്റവും വലിയ ആർക്കിയോളജിക്കൽ മ്യൂസിയമാണ് തൃപ്പൂണിത്തറ ഹിൽ പാലസ് കേരളത്തിലെ ഏറ്റവും വലിയ ആർക്കിയോളജിക്കൽ മ്യൂസിയമാണ് തൃപ്പൂണിത്തറ ഹിൽ പാലസ് സ്വകാര്യ പൊതുമേഖലാ പങ്കാളിത്തത്തോടെ ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യ ടെലികോം സ്റ്റാർട്ടപ്പ് വില്ലേജ് സ്ഥിതി ചെയ്യുന്നത് കളമശ്ശേരിയിലാണ് സ്വകാര്യ പൊതുമേഖലാ പങ്കാളിത്തത്തോടെ ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യ ടെലികോം സ്റ്റാർട്ടപ്പ് വില്ലേജ് സ്ഥിതി ചെയ്യുന്നത് കളമശ്ശേരിയിലാണ് കളമശ്ശേരിയിലാണ് സ്വകാര്യ പൊതുമേഖലാ പങ്കാളിത്തത്തോടെ ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യ ടെലികോം സ്റ്റാർട്ടപ്പ് വില്ലേജ് സ്ഥിതി ചെയ്യുന്നത് ആദ്യ മാതൃകാ മത്സ്യബന്ധന ഗ്രാമമാണ് കുമ്പളങ്ങി ആദ്യ മാതൃകാ മത്സ്യബന്ധന ഗ്രാമമാണ് കുമ്പളങ്ങി കേരളത്തിലെ ആദ്യ ടൂറിസ്റ്റ് ഗ്രാമമാണ് കുമ്പളങ്ങി കേരളത്തിലെ ആദ്യ ടൂറിസ്റ്റ് ഗ്രാമമാണ് കുമ്പളങ്ങി ആദ്യ മാതൃകാ മത്സ്യബന്ധന ഗ്രാമവും കേരളത്തിലെ ആദ്യ ടൂറിസ്റ്റ് ഗ്രാമവും കുമ്പളങ്ങിയാണ് കൊച്ചിയിലെ മാർത്താണ്ഡവർമ്മ എന്നറിയപ്പെടുന്ന ആൾ വ്യക്തിയാണ് കൊച്ചി രാജവംശത്തിലെ ശക്തൻ തമ്പുരാൻ കൊച്ചിയിലെ മാർത്താണ്ഡവർമ്മ എന്നറിയപ്പെടുന്നത് ശക്തൻ തമ്പുരന തമ്പുരാനെയാണ് കൊച്ചിയിലുണ്ടായിരുന്ന പാരമ്പര്യ മന്ത്രിമാരാണ് പാലിയത്തച്ഛന്മാർ കൊച്ചിയിലുണ്ടായിരുന്ന പാരമ്പര്യ മന്ത്രിമാരെയാണ് പാലിയത്തച്ഛന്മാർ എന്നറിയപ്പെടുന്നത് അപ്പോൾ കൊച്ചിയിലെ മാർത്താണ്ഡവർമ്മ എന്നറിയപ്പെടുന്നത് ശക്തൻ തമ്പുരാനെയാണ് കൊച്ചിയിലുണ്ടായിരുന്ന പാരമ്പര്യ മന്ത്രിമാരെ അറിയപ്പെടുന്നത് പാലിയത്തച്ഛന്മാർ എന്നാണ് പെരുമ്പടപ്പ് സ്വരൂപം എന്നറിയപ്പെട്ടിരുന്ന രാജവംശമാണ് കൊച്ചി രാജവംശം പെരുമ്പടപ്പ് സ്വരൂപം എന്നറിയപ്പെട്ടിരുന്ന രാജവംശമാണ് കൊച്ചി രാജവംശം കൊച്ചി രാജവംശത്തിന്റെ തലസ്ഥാനമാണ് തൃപ്പൂണിത്തുറ കൊച്ചി രാജവംശത്തിന്റെ തലസ്ഥാനമാണ് തൃപ്പൂണിത്തറ തൃപ്പൂണിത്തറ ആൻസർ വരുന്ന ഒരു ക്വസ്റ്റിൻ നമ്മൾ തൊട്ടുമുമ്പ് പറഞ്ഞിരുന്നു ഓണത്തിന്റെ വരവറിയിച്ചു കൊണ്ടുള്ള പ്രസിദ്ധമായ അത്തച്ചമ്മയെ നടക്കുന്ന സ്ഥലമാണ് തൃപ്പൂണിത്തറ അപ്പൊ കൊച്ചി രാജവംശത്തിന്റെ തലസ്ഥാനമായിരുന്നു ഏത് തൃപ്പൂണിത്തറ കൊച്ചി രാജാക്കന്മാരുടെ കിരീടധാരണം നടന്നിരുന്ന സ്ഥലമാണ് ചിത്രകൂടം കൊച്ചി രാജാക്കന്മാരുടെ കിരീടധാരണം നടന്നിരുന്ന സ്ഥലമാണ് ചിത്രകൂടം കൊച്ചി ചരിത്രത്തിലെ ആദ്യ വനിതാ ഭരണാധികാരിയാണ് റാണി ഗംഗാധര ലക്ഷ്മി കൊച്ചി ചരിത്രത്തിലെ ആദ്യ വനിതാ ഭരണാധികാരിയാണ് റാണി ഗംഗാധര ലക്ഷ്മി കൊച്ചിയിലെ ആദ്യ ദിവാൻ ആണ് കേണൽ മൺറോ കൊച്ചിയിലെ ആദ്യ ദിവാൻ ആണ് കേണൽ മൺറോ കൊച്ചിയിലെ അവസാന ദിവാൻ ആണ് സി വി സി പി കരുണാകര മേനോൻ കൊച്ചിയിലെ അവസാന ദിവാൻ ആണ് സി പി കരുണാകര മേനോൻ കേണൽ മൺറോയാണ് കൊച്ചിയിലെ ആദ്യ ദിവാൻ സി പി കരുണാകരമേനോൻ ആണ് കൊച്ചിയിലെ അവസാന ദിവാൻ കൊച്ചി രാജ്യത്ത് അടിമത്തം നിർത്തലാക്കിയ ദിവാൻ ആണ് ശങ്കര വാര്യർ കൊച്ചി രാജ്യത്ത് അടിമത്തം നിർത്തലാക്കിയ ദിവാൻ ആണ് ശങ്കര വാര്യർ കേരളത്തിലെ ഏക മേജർ തുറമുഖമാണ് കൊച്ചി തുറമുഖം കേരളത്തിലെ ഏക മേജർ തുറമുഖമാണ് കൊച്ചി തുറമുഖം കൊച്ചി മേജർ തുറമുഖമായ വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിലാണ് കൊച്ചി തുറമുഖം മേജർ തുറമുഖമായി മാറിയത് കൊച്ചി തുറമുഖത്തിൻ്റെ പ്രവർത്തനത്തിന് മേൽനോട്ടം വഹിച്ചത് കൊച്ചി പോർട്ട് ട്രസ്റ്റ് ആണ് കൊച്ചി തുറമുഖത്തിൻ്റെ പ്രവർത്തനത്തിന് മേൽനോട്ടം വഹിച്ചത് കൊച്ചിൻ പോർട്ട് ട്രസ്റ്റ് ആണ് കൊച്ചിൻ പോർട്ട് ട്രസ്റ്റ് നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് കൊച്ചിൻ പോർട്ട് ട്രസ്റ്റ് നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് കൊച്ചി തുറമുഖം രൂപപ്പെടാൻ കാരണമായ പെരിയാറിലെ വെള്ള വെള്ളപ്പൊക്കമുണ്ടായ വർഷമാണ് ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒന്നിലെ പെരിയാറിലെ വെള്ളപ്പൊക്കത്തെ തുടർന്നാണ് കൊച്ചി തുറമുഖം രൂപപ്പെടുത്താൻ കാരണം കൊച്ചി തുറമുഖത്തിന്റെ ആഴം കൂട്ടാനായി കുഴിച്ചെടുത്ത മണ്ണ് നിക്ഷേപിച്ചിട്ടുണ്ടായ ലി ദ്വീപാണ് വെല്ലിംഗ്ടൺ ദ്വീപ് കൊച്ചി തുറമുഖത്തിന്റെ ആഴം കൂട്ടാനായി കുടിച്ചെടുത്ത മണ്ണ് നിക്ഷേപിച്ചുണ്ടായ ദ്വീപാണ് വെല്ലിംഗ്ടൺ ദ്വീപ് കേരളത്തിലെ ഏക മനുഷ്യനിർമ്മിത നിർമ്മിത ദ്വീപാണ് വെല്ലിംഗ്ടൺ ദ്വീപ് കേരളത്തിലെ ഏക മനുഷ്യനിർമ്മിത നിർമ്മിത ദ്വീപാണ് വെല്ലിംഗ്ടൺ ദ്വീപ് കൊച്ചി എണ്ണ ശുദ്ധീകരണശാല സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് അമ്പലമുകൾ കൊച്ചി എണ്ണ ശുദ്ധീകരണശാല സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് അമ്പലമുകൾ ഇന്ത്യയിലെ ആദ്യ ഈ തുറമുഖം നിലവിൽ വന്ന സ്ഥലമാണ് കൊച്ചി ഇന്ത്യയിലെ ആദ്യ ഈ തുറമുഖമാണ് കൊച്ചി സൈനിക ആവശ്യത്തിനുള്ള വിമാനത്താവളമാണ് വെല്ലിംഗ്ടൺ സൈനിക ആവശ്യത്തിനുള്ള വിമാനത്താവളമാണ് വെല്ലിംഗ്ടൺ വിമാനത്താവളം കേരളത്തിലെ ആദ്യത്തെ ഡീസൽ വൈദ്യുത നിലയമാണ് ബ്രഹ്മപുരം കേരളത്തിലെ ആദ്യത്തെ ഡീസൽ വൈദ്യുത നിലയമാണ് ബ്രഹ്മപുരം കേരളത്തിലെ ആദ്യത്തെ ടൂറിസം പോലീസ് സ്റ്റേഷൻ സ്ഥാപിതമായത് ഫോർട്ട് കൊച്ചി ിലാണ് കേരളത്തിലെ ആദ്യത്തെ ടൂറിസം പോലീസ് സ്റ്റേഷൻ സ്ഥാപിതമായത് ഫോർട്ട് കൊച്ചിയിലാണ് ഗോശ്രി എന്ന പ്രാചീന കാലത്ത് അറിയപ്പെട്ടിരുന്ന പ്രദേശമാണ് കൊച്ചി ഗോശ്രി എന്ന് പ്രാചീന കാലത്ത് അറിയപ്പെട്ടിരുന്ന പ്രദേശമാണ് കൊച്ചി കൊച്ചി തുറമുഖ വികസനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച രാജ്യമാണ് ജപ്പാൻ കൊച്ചി തുറമുഖ വികസനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച രാജ്യമാണ് ജപ്പാൻ കൊച്ചി എണ്ണ ശുദ്ധീകരണശാലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച രാജ്യമാണ് അമേരിക്ക കൊച്ചി എണ്ണ ശുദ്ധീകരണശാലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച രാജ്യമാണ് അമേരിക്ക കൊച്ചി തുറമുഖ വികസനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച രാജ്യമാണ് ജപ്പാൻ കൊച്ചിയെ അറബിക്കടലിന്റെ റാണി എന്ന് വിശേഷിപ്പിച്ചത് കൊച്ചി ദിവാനായിരുന്ന ആർ കെ ഷൺമുഖം ചെട്ടിയാണ് കൊച്ചിയെ അറബിക്കടലിന്റെ റാണി എന്ന് വിശേഷിപ്പിച്ചത് കൊച്ചി ദിവാനായിരുന്ന ആർ കെ ഷൺമുഖം ഷെട്ടിയാണ് ഇന്ത്യയിലെ ആദ്യ അന്താരാഷ്ട്ര ട്രാൻഷിപ്മെന്റ് കണ്ടെയ്നർ ടെർമിനൽ സ്ഥാപിതമായത് കൊച്ചിയിലാണ് ഇന്ത്യയിലെ ആദ്യ അന്താരാഷ്ട്ര ട്രാൻഷിപ്മെന്റ് കണ്ടെയ്നർ ടെർമിനൽ സ്ഥാപിതമായത് കൊച്ചിയിലാണ് വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനലാണ് കൊച്ചിയിൽ സ്ഥിതി ചെയ്യുന്നത് വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനലാണ് കൊച്ചിയിൽ സ്ഥിതി ചെയ്യുന്നത് വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനൽ ഉദ്ഘാടനം ചെയ്തത് ഡോക്ടർ മൻമോഹൻ സിംഗ് ആണ് രണ്ടായിരത്തി പതിനൊന്നിൽ ഡോക്ടർ മൻമോഹൻ സിംഗ് ആണ് വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനൽ ഉദ്ഘാടനം ചെയ്തത് പൂർണമായും സൗരോർജം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യ വിമാനത്താവളമാണ് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം പൂർണമായും സൗരോർജം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യ വിമാനത്താവളമാണ് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം വല്ലാർപ്പാടം കണ്ടെയ്നർ ടെർമിനലിനെ പ്രവർത്തന ചുമതല വഹിക്കുന്നത് ദുബായ് പോർട്ട് വേൾഡ് ആണ് വല്ലാർപ്പാടം കണ്ടെയ്നർ ടെർമിനലിന്റെ പ്രവർത്തന ചുമതല വഹിക്കുന്നത് ദുബായ് പോർട്ട് വേൾഡ് ആണ് അഥവാ ഡി വേൾഡ് രാജ്യത്തെ നീളം കൂടിയ റെയിൽവേ പാലമാണ് ഇടപ്പള്ളി വല്ലാർപാടം പാലം രാജ്യത്തെ നീളം കൂടിയ റെയിൽവേ പാലമാണ് ഇടപ്പള്ളി വല്ലാർപാടം പാലം നാല് പോയിന്റ് ആറ് രണ്ട് കിലോമീറ്റർ ആണ് ഇടപ്പള്ളി വല്ലാർപാടം പാലത്തിൻ്റെ നീളം ഇന്ത്യയിൽ പോർച്ചുഗീസുകാർ നിർമ്മിച്ച ആദ്യ പള്ളിയാണ് സെന്റ് ഫ്രാൻസിസ് പള്ളി ഇന്ത്യയിൽ പോർച്ചുഗീസുകാർ നിർമ്മിച്ച ആദ്യ പള്ളിയാണ് എറണാകുളം ജില്ലയിലെ സെന്റ് ഫ്രാൻസിസ് പള്ളി ഇന്ത്യയിലെ ആദ്യ യൂറോപ്യൻ കോട്ടയാണ് മാനുവൽ കോട്ട ആയിരത്തി അഞ്ഞൂറ്റി മൂന്നിൽ സ്ഥാപിതമായ മാനുവൽ കോട്ടയാണ് ഇന്ത്യയിലെ ആദ്യ യൂറോപ്യൻ കോട്ട പള്ളിപ്പുറം കോട്ട വൈപ്പിൽ കോട്ട ആയക്കോട്ട എന്നീ പേരുകളിൽ പേരുകളിലറിയപ്പെടുന്നത് മാനുവൽ കോട്ടയെയാണ് പള്ളിപ്പുറം കോട്ട വൈപ്പിൻ കോട്ട ആയക്കോട്ട എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് മാനുവൽ കോട്ടയാണ് ഇന്ത്യയിലെ ഏറ്റവും പഴയ ജൂതപ്പള്ളി സ്ഥിതി ചെയ്യുന്നത് മട്ടാഞ്ചേരിയിലാണ് ഇന്ത്യയിലെ ഏറ്റവും പഴയ ജൂതപ്പള്ളി സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലെ മട്ടാഞ്ചേരിയിലാണ് യൂറോപ്യന്മാർ ഇന്ത്യയിൽ പണി കഴിപ്പിച്ച ആദ്യത്തെ കൊട്ടാരമാണ് മട്ടാ മട്ടാഞ്ചേരി കൊട്ടാരം യൂറോപ്യന്മാർ ഇന്ത്യയിൽ പണി കഴിപ്പിച്ച ആദ്യത്തെ കൊട്ടാരമാണ് മട്ട മട്ടാഞ്ചേരി കൊട്ടാരം ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി അഞ്ചിലാണ് മട്ടാഞ്ചേരി കൊട്ടാരം പണി കഴിപ്പിക്കുന്നത് ബോൾഗാട്ടി പാലസ് പണി കഴിപ്പിച്ചത് ഡച്ചുകാരാണ് ബോൾഗാട്ടി പാലസ് പണി കഴിപ്പിച്ചത് ഡച്ചുകാരാണ് കോമൺവെൽത്ത് രാജ്യങ്ങളിലെ ഏറ്റവും പഴയ സിനഗോഗ് സ്ഥിതി ചെയ്യുന്നത് മട്ടാഞ്ചേരിയിലാണ് കോമൺവെൽത്ത് രാജ്യങ്ങളിലെ ഏറ്റവും പഴയ സിനഗോഗ് സ്ഥിതി ചെയ്യുന്നത് മട്ടാഞ്ചേരിയിലാണ് കോമൺവെൽത്ത് രാജ്യങ്ങളിലെ ഏറ്റവും പഴയ സിനഗോഗ് അത് അതായത് ജൂതപ്പള്ളി സ്ഥിതി ചെയ്യുന്നത് മട്ടാഞ്ചേരിയിലാണ് മട്ടാഞ്ചേരിയിലെ ജൂതപ്പള്ളി സ്ഥാപിച്ചത് ജോസഫ് അസാർ ആണ് മട്ടാഞ്ചേരിയിലെ ജൂതപ്പള്ളി സ്ഥാപിച്ചത് ജോസഫ് അസാർ ആണ് മട്ടാഞ്ചേരി ജൂതപ്പള്ളി സ്ഥാപിതമായത് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി ഏഴിലാണ് മട്ടാമ്പള്ളി ജൂതപ്പള്ളി സ്ഥാപിതമായത് ഔദ്യോഗിക രേഖകൾ കാണിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി ഏഴിലാണ് എന്നാൽ പി എസ് സി ഉത്തരസൂചിക പ്രകാരം ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി എട്ടിലാണ് മട്ടാഞ്ചേരി ജൂതപ്പള്ളി സ്ഥാപിതമായത് പരദേശി സിനഗോഗ് എന്നറിയപ്പെടുന്നത് മട്ടാഞ്ചേരി ജൂതപ്പള്ളിയെയാണ് പരദേശി സിനഗോഗ് എന്നറിയപ്പെടുന്നത് മട്ടാഞ്ചേരി ജൂതപ്പള്ളിയെയാണ് ചരിത്ര പ്രസിദ്ധമായ ജൂതത്തെരുവ് സ്ഥിതി ചെയ്യുന്നത് മട്ടാഞ്ചേരിയിലാണ് ചരിത്ര പ്രസിദ്ധമായ ജൂതത്തെരുവ് സ്ഥിതി ചെയ്യുന്നത് മട്ടാഞ്ചേരിയിലാണ് പെരുമ്പടപ്പ് എന്നറിയപ്പെടുന്ന പ്രദേശമാണ് ബോൾഗാട്ടി ദ്വീപ് പെരുമ്പടപ്പ് എന്നറിയപ്പെടുന്ന പ്രദേശമാണ് ബോൾഗാട്ടി ദ്വീപ് വാസ്കോഡ ഗാമയുടെ ഭൗതിക ശരീരം ആദ്യം കബറടക്കിയത് സെന്റ് ഫ്രാൻസിസ് പള്ളിയിലാണ് വാസ്കോഡ ഗാമയുടെ ഭൗതിക ശരീരം ആദ്യം കബറടക്കിയത് കൊച്ചിയിലെ സെൻറ് ഫ്രാൻസിസ് പള്ളിയിലാണ് ഡച്ച് കൊട്ടാരം എന്നറിയപ്പെടുന്ന കൊട്ടാരമാണ് മട്ടാഞ്ചേരി കൊട്ടാരം ഡച്ച് കൊട്ടാരം എന്നറിയപ്പെടുന്ന പ്രദേശമാണ് മട്ടാഞ്ചേരി കൊട്ടാരം രാജ്യാന്തര പദവി ലഭിച്ച കേരളത്തിലെ ആദ്യ തീർത്ഥാടന കേന്ദ്രമാണ് മലയാറ്റൂർ കുരിശുമുടി രാജ്യാന്തര പദവി ലഭിച്ച കേരളത്തിലെ ആദ്യ തീർത്ഥാടന കേന്ദ്രമാണ് മലയാറ്റൂർ കുരിശുമുടി മലയാറ്റൂർ തെന്റ് തോമസ് ദേവാലയത്തിലാണ് മലയാറ്റൂർ കുരിശുമുടി സ്ഥിതി ചെയ്യുന്നത് മലയാറ്റൂർ സെന്റ് തോമസ് ദേവാലയത്തിലാണ് മലയാറ്റൂർ കുരിശുമുടി സ്ഥിതി ചെയ്യുന്നത് ചോറ്റാനിക്കര ദേവീക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലാണ് ചോറ്റാനിക്കര ദേവീക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലാണ് ചോറ്റാനിക്കര ദേവീക്ഷേത്രത്തിലെ പ്രസിദ്ധമായ ഉത്സവമാണ് ചോറ്റാനിക്കര മകം ചോറ്റാനിക്കര ദേവീക്ഷേത്രത്തിലെ പ്രസിദ്ധമായ ഉത്സവമാണ് ചോറ്റാനിക്കര മകം ജവഹർലാൽ നെഹ്റു ഇന്റർനാഷണൽ സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ കലൂറിലാണ് ജവഹർലാൽ നെഹ്റു ഇന്റർനാഷണൽ സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് കൊച്ചിയിൽ കലൂരിലാണ് ഫിഷറീസ് സർവകലാശാലയുടെ ആദ്യ വൈസ് ചാൻസലറാണ് ഡോക്ടർ ബി മധുസൂദനക്കുറുപ്പ് ഫിഷറീസ് സർവകലാശാലയുടെ ആദ്യ വൈസ് ചാൻസലറാണ് ഡോക്ടർ ബി മധുസൂദനക്കുറുപ്പ് കൊച്ചി നഗരത്തിന്റെ ഹൃദയഭാഗമായി സ്ഥിതി ചെയ്യുന്ന പക്ഷിസങ്കേതമാണ് മംഗളവനം കൊച്ചി നഗരത്തിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പക്ഷിസങ്കേതമാണ് മംഗളവനം കേരളത്തിലെ ആദ്യ നിയമ സർവകലാശാലയുടെ ആസ്ഥാനം കളമശ്ശേരിയിലാണ് കേരളത്തിലെ ആദ്യ നിയമ സർവകലാശാലയായ നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് അഡ്വാൻസ്ഡ് ലീഗൽ സ്റ്റഡീസിൻ്റെ ആസ്ഥാനം കളമശ്ശേരിയിലാണ് നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് അഡ്വാൻസ്ഡ് ലീഗൽ സ്റ്റഡീസിൻ്റെ ആസ്ഥാനം കളമശ്ശേരിയിലാണ് എൻ യു എ എൽ എസിൻ്റെ ചാൻസലറാണ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് എൻ യു എ എൽ എസ് അഥവാ നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് അഡ്വാൻസ്ഡ് ലീഗൽ സ്റ്റഡീസിൻ്റെ ചാൻസലറാണ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് എൻ യു എ എൽ എസിൻ്റെ ആദ്യ ചാൻസലറാണ് വൈ വൈകെ സബർവാൾ എൻ യു എ എൽ എസിന്റെ ആദ്യ ചാൻസലറാണ് വൈകെ സബർവാൾ എൻ യു എൽ എസിന്റെ ആദ്യ വൈസ് ചാൻസലറാണ് എ എസ് ഫട്ട് എൻ യു എൽ എസിന്റെ ആദ്യ വൈസ് ചാൻസലറാണ് എ എസ് ഭട്ട് രണ്ടായിരത്തി പതിനേഴിലെ അണ്ടർ സെവൻറ്റീൻ ലോകകപ്പ് ഫുട്ബോളിന് വേദിയാകുന്ന കേരളത്തിലെ സ്റ്റേഡിയമാണ് ജവഹർലാൽ നെഹ്റു ഇന്റർനാഷണൽ സ്റ്റേഡിയം രണ്ടായിരത്തി പതിനേഴിലെ അണ്ടർ അണ്ടർ സെവൻറ്റീൻ ലോകകപ്പ് ഫുട്ബോളിന് വേദിയാകുന്ന കേരളത്തിലെ സ്റ്റേഡിയമാണ് ജവഹർലാൽ ഇന്റർനാഷണൽ സ്റ്റേഡിയം ലഹരി വസ്തുക്കൾ കണ്ടെത്തുന്നതിനായി എറണാകുളം ജില്ലയിൽ എക്സൈസ് വകുപ്പ് നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ ഭായ് ലഹരി വസ്തുക്കൾ കണ്ടെത്തുന്നതിനായി എറണാകുളം ജില്ലയിൽ എക്സൈസ് വകുപ്പ് നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ ഭായ് കേരളത്തിലെ ഏറ്റവും ചെറിയ സംരക്ഷിത പ്രദേശമാണ് മംഗളവനം കേരളത്തിലെ ഏറ്റവും ചെറിയ സംരക്ഷിത പ്രദേശമാണ് മംഗളവനം കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നത് മംഗള മംഗളവനത്തെയാണ് കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നത് മംഗളവനത്തെയാണ് കേരളത്തിലെ ആദ്യ പക്ഷി സങ്കേതമാണ് എറണാകുളം ജില്ലയിലെ തട്ടേക്കാട് പക്ഷി സങ്കേതം കേരളത്തിലെ ആദ്യ പക്ഷി സങ്കേതമാണ് എറണാകുളം ജില്ലയിലെ തട്ടേക്കാട് പക്ഷി സങ്കേതം തട്ടേക്കാട് പക്ഷി സങ്കേതത്തിന്റെ പ്രത്യേകത ആദ്യമായി ചൂണ്ടിക്കാണിച്ച വ്യക്തിയാണ് ഡോക്ടർ സലീം അലി തട്ടേക്കാട് പക്ഷി സങ്കേതത്തിന്റെ പ്രത്യേകത ആദ്യമായി ചൂണ്ടിക്കാണിച്ച വ്യക്തിയാണ് ാണ് ഡോക്ടർ സലീം അലി തട്ടേക്കാട് ബോട്ട് ദുരന്തം അന്വേഷിച്ച കമ്മീഷനാണ് ജസ്റ്റിസ് പിള്ള കമ്മീഷൻ തട്ടേക്കാട് ബോട്ട് ദുരന്തം അന്വേഷിച്ച കമ്മീഷനാണ് ജസ്റ്റിസ് പിള്ള കമ്മീഷൻ കേരളത്തിലെ ആദ്യ സ്വകാര്യ ഐ ടി പാർക്കാണ് മുത്തൂറ്റ് ടെക്നോ പോളീസ് കേരളത്തിലെ ആദ്യ സ്വകാര്യ ഐ ടി പാർക്കാണ് മുത്തൂറ്റ് ടെക്നോ പോളീസ് കൊച്ചിയിലാണ് മുത്തൂറ്റ് ടെക്നോ പോളീസ് സ്ഥിതി ചെയ്യുന്നത് ഇൻഫോ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലെ കാക്കനാടാണ് ഇൻഫോ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലെ കാക്കനാടാണ് കേരളത്തിലെ ആദ്യ ഹൃദയ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയ്ക്ക് വേദിയായ ആശുപത്രിയാണ് മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ കേരളത്തിലെ ആദ്യ ഹൃദയ ഹൃദയ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയക്ക് വേദിയായ ആശുപത്രിയാണ് മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ എറണാകുളം രണ്ടായിരത്തി മൂന്ന് മെയ് പതിമൂന്നിനാണ് ആദ്യ ഹൃദയമാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ നടക്കുന്നത് കേരളത്തിലെ ആദ്യ ഹൃദയമാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയക്ക് നേതൃത്വം നൽകിയ ഡോക്ടറാണ് ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുരം ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുരത്തിന്റെ നേതൃത്വത്തിലാണ് ആദ്യ ഹൃദയമാറ്റിവയ്ക്കൽ ഹൃദയം മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ നടക്കുന്നത് കേരളത്തിലെ ആദ്യ കരൾമാറ്റ ശസ്ത്രക്രിയ വിധേയമായ ക്ഷമിക്കുക കേരളത്തിലെ ആദ്യ കരൾമാറ്റ ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാക്കിയ ഹോസ്പിറ്റലാണ് അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് കേരളത്തിലെ ആദ്യ കരൾമാറ്റ ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാക്കിയ ഹോസ്പിറ്റലാണ് അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ശിവരാത്രി മഹോത്സവത്തിന് പ്രശസ്തമായ എറണാകുളം ജില്ലയിലെ സ്ഥലമാണ് ആലുവ ശിവരാത്രി മഹോത്സവത്തിന് പ്രശസ്തമായ എറണാകുളം ജില്ലയിലെ സ്ഥലമാണ് ആലുവ പെരിയാർ രണ്ടായി പിരിഞ്ഞ് മാർത്താണ്ഡൻ പുഴയും മംഗലപ്പുഴയുമാകുന്ന പ്രദേശമാണ് ആലുവ പെരിയാർ രണ്ടായി പിരിഞ്ഞ് മാർത്താണ്ഡൻ പുഴയും മംഗലപ്പുഴയുമായി മാറുന്ന പ്രദേശമാണ് ആലുവ ആലുവയിൽ അദ്വൈതാശ്രമം സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് ശ്രീനാരായണഗുരു ആലുവയിൽ അദ്വൈത അദ്വൈതാശ്രമം സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് ശ്രീനാരായണ ഗുരു അദ്വൈത ദർശനത്തിൻ്റെ ആചാര്യനായ ശ്രീ ശങ്കരാചാര്യരുടെ ജന്മം കൊണ്ട് പരിപാവനമായ സ്ഥലമാണ് കാലടി അദ്വൈത ദർശനത്തിൻ്റെ ആചാര്യനായ ശ്രീ ശങ്കരാചാര്യരുടെ ജന്മം കൊണ്ട് പരിപാവനമായ സ്ഥലമാണ് കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയുടെ ആസ്ഥാനം കാലടിയാണ് ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയുടെ ആസ്ഥാനം കാലടിയാണ് ആലുവ കാലടി എന്നിവ പെരിയാർ നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത് ആലുവ കാലടി എന്നീ സ്ഥലങ്ങൾ പെരിയാർ നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിലെ ആദ്യ ഫ്ലോട്ടിംഗ് എം എ ടി എം സ്ഥാപിതമായത് കൊച്ചിയിലാണ് ഇന്ത്യയിലെ ആദ്യ ഫ്ലോട്ടിംഗ് എ ടി എം സ്ഥാപിതമായത് കൊച്ചിയിലാണ് രണ്ടായിരത്തി നാലിലാണ് ഫ്ലോട്ടിംഗ് എ ടി എം കൊച്ചിയിൽ സ്ഥാപിത സ്ഥാപിക്കുന്നത് കൊച്ചിക്കും വൈപ്പിനുമിടയിൽ സർവീസ് നടത്തുന്ന ജംഗാർ ബോട്ടിലാണ് എ ടി എം സ്ഥാപിച്ചത് കൊച്ചിക്കും വൈപ്പിനുമിടയിൽ സർവീസ് നടത്തുന്ന ജംഗാർ ബോട്ടിലാണ് എ ടി എം സ്ഥാപിച്ചത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് ആദ്യ ഫ്ലോട്ടിംഗ് എ ടി എം സ്ഥാപിച്ചത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് ആദ്യ ഫ്ലോട്ടിംഗ് എ ടി എം സ്ഥാപിച്ചത് എ ടി എം കൌണ്ടറിലൂടെ പാൽ ലഭ്യമാക്കുന്ന മിൽമയുടെ സംരംഭം ആരംഭിച്ച സ്ഥലമാണ് കൊച്ചി എ ടി എം കൌണ്ടറിലൂടെ പാൽ ലഭ്യമാക്കുന്ന മിൽമയുടെ സംരംഭം ആരംഭിച്ച സ്ഥലമാണ് കൊച്ചി ഇന്ത്യയിലെ ആദ്യത്തെ മറീന സ്ഥാപിതമായത് കൊച്ചിയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ മറീന സ്ഥാപിതമായത് കൊച്ചിയിലാണ് കേരളത്തിലെ ആദ്യ ഐ പി എൽ ടീമാണ് കൊച്ചിൻ ഡിസ്കേഴ്സ് കേരള കേരളത്തിലെ ആദ്യ ഐ പി എൽ ടീമാണ് കൊച്ചിൻ ഡിസ്കേഴ്സ് കേരള വ്യവസായവൽക്കരണത്തിന്റെ കാര്യത്തിൽ കേരളത്തിൽ ഒന്നാം സ്ഥാനമുള്ള ജില്ലയാണ് എറണാകുളം വ്യവസായവൽക്കരണത്തിന്റെ കാര്യത്തിൽ കേരളത്തിൽ ഒന്നാം സ്ഥാനമുള്ള ജില്ലയാണ് എറണാകുളം വ്യവസായവൽക്കരണത്തിന്റെ കാര്യത്തിൽ കേരളത്തിൽ രണ്ടാം സ്ഥാനമുള്ള ജില്ല പാലക്കാടാണ് വ്യവസായവൽക്കരണത്തിന്റെ കാര്യത്തിൽ കേരളത്തിൽ രണ്ടാം സ്ഥാനമുള്ള ജില്ല പാലക്കാടാണ് കേരളത്തിലെ ആദ്യ പ്രൊഫഷണൽ ഫുട്ബോൾ ടീമാണ് എഫ് സി കൊച്ചിൻ കേരളത്തിലെ ആദ്യ പ്രൊഫഷണൽ ഫുട്ബോൾ ടീമാണ് എഫ് സി കൊച്ചിൻ കേരളത്തിലെ ഏക കയറ്റുമതി സംസ്കരണ മേഖലയാണ് കൊച്ചി കേരളത്തിലെ ഏക കയറ്റുമതി സംസ്കരണ മേഖലയാണ് കൊച്ചി കേരളത്തിൽ പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ നിർമ്മിച്ച ആദ്യ വിമാനത്താവളമാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളം കേരളത്തിൽ പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ നിർമ്മിച്ച ആദ്യ വിമാനത്താവളമാണ് നെടുമ്പാശേരി വിമാനത്താവളം ആന പരിശീലന കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കോടനാടാണ് ആന പരിശീലന കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലെ കോടനാടാണ് ചങ്ങമ്പുഴ സ്ഥിതി ചെയ് ചങ്ങമ്പുഴ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ഇടപ്പള്ളിയിലാണ് ചങ്ങമ്പുഴ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ഇടപ്പള്ളിയിലാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന സ്ഥലമാണ് നേര്യമംഗലം കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന സ്ഥലമാണ് ാണ് നേരിയമംഗലം ഐ എൻ എസ് ഗരുഡ ഐ എൻ എസ് വെണ്ടുരുത്തി ഐ എൻ എസ് ദ്രോണാചാര്യ ഇവയെല്ലാം സ്ഥിതി ചെയ്യുന്നത് കൊച്ചിയിലാണ് ഐ എൻ എസ് ഗരുഡ ഐ എൻ എസ് വെണ്ടുരുത്തി ഐ എൻ എസ് ദ്രോണാചാര്യ ഇവയെല്ലാം സ്ഥിതി ചെയ്യുന്നത് കൊച്ചിയിലാണ് കൊച്ചി സ്റ്റേറ്റ് മാനുവൽ രചിച്ചത് സി അച്യുത മേനോനാണ് കൊച്ചി സ്റ്റേറ്റ് മാനുവൽ രചിച്ചത് സി അച്യുത മേനോനാണ് കേരള ഹൈക്കോടതിയുടെ ആസ്ഥാനം എറണാകുളമാണ് കേരള ഹൈക്കോടതിയുടെ ആസ്ഥാനമാണ് എറണാകുളം ബ്രഹ്മപുരം ഡീസൽ വൈദ്യുത നിലയം സ്ഥിതി ചെയ്യുന്നത് എറണാകുളത്താണ് ബ്രഹ്മപുരം ഡീസൽ വൈദ്യുത നിലയം സ്ഥിതി ചെയ്യുന്നത് എറണാകുളത്താണ് കൊങ്കണി ഭാഷാഭവൻ കൊച്ചിയിലാണ് കൊഞ്ചണി ഭാ കൊങ്കിണി ഭാഷാഭവന്റെ ആസ്ഥാനം കൊച്ചിയിലാണ് കൊങ്കണി ഭാഷാഭവന്റെ ആസ്ഥാനം കൊച്ചിയിലാണ് കേരള സ്റ്റേറ്റ് വെയർ ഹൌസിംഗ് കോർപ്പറേഷൻ്റെ ആസ്ഥാനം കൊച്ചിയിലാണ് കേരള സ്റ്റേറ്റ് വെയർ ഹൌസിംഗ് കോർപ്പറേഷൻ്റെ ആസ്ഥാനം കൊച്ചിയിലാണ് നാളികേര വികസന ബോർഡിൻ്റെ ആസ്ഥാനം കൊച്ചിയാണ് നാളികേര വികസന ബോർഡിൻ്റെ ആസ്ഥാനം കൊച്ചിയാണ് എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ ആസ്ഥാനം കൊച്ചിയാണ് എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ ആസ്ഥാനം കൊച്ചിയിലാണ് കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ്റെ ആസ്ഥാനവും കൊച്ചിയിലാണ് കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ്റെ ആസ്ഥാനവും കൊച്ചിയിലാണ് കേരളത്തിൽ സി ബി ഐയുടെ ആസ്ഥാനം കൊച്ചിയിലാണ് കേരളത്തിൽ സി ബി ഐയുടെ ആസ്ഥാനം കൊച്ചിയിലാണ് കേരള പ്രസ് അക്കാഡമിയുടെ ആസ്ഥാനം കാക്കനാടാണ് കേരള പ്രസ് അക്കാഡമിയുടെ ആസ്ഥാനം കാക്കനാടാണ് കേരള ബുക്സ് ആൻഡ് പബ്ലിക്കേഷൻ സൊസൈറ്റിയുടെ ആസ്ഥാനം കാക്കനാടാണ് കേരള ബുക്സ് ആൻഡ് പബ്ലിക്കേഷൻ സൊസൈറ്റിയുടെ ആസ്ഥാനം കാക്കനാടാണ് കേരളത്തിലെ ദുർഗുണ പരിഹാര പാഠശാലയുടെ ആസ്ഥാനം കാക്കനാടാണ് കേരളത്തിലെ ദുർഗുണ പരിഹാര പാഠശാലയുടെ ആസ്ഥാനം കാക്കനാടാണ് ഇൻഫോ പാർക്കിൻ്റെ ആസ്ഥാനം കാക്കനാടാണ് ഇൻഫോ പാർക്കിൻ്റെ ആസ്ഥാനം കാക്കനാടാണ് കേരള സി ബി ഐ കേരള പ്രസ് അക്കാഡമി കേരള ബുക്സ് ആൻഡ് പബ്ലിക്കേഷൻ സൊസൈറ്റി കേരളത്തിലെ ദുർഗുണ പരിഹാര പാഠശാല ഇൻഫോ പാർക്ക് എന്നിവയുടെ എല്ലാം ആസ്ഥാനം കാക്കനാടാണ് കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഫിഷറീസ് ആൻഡ് ഓഷ്യൻ സയൻസിൻ്റെ ആസ്ഥാനം കൊച്ചിയിലെ പനങ്ങാടാണ് കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഫിഷറീസ് ആൻഡ് ഓഷ്യൻ സയൻസിൻ്റെ ആസ്ഥാനം കൊച്ചിയിലെ പനങ്ങാടാണ് ദക്ഷിണമേഖലാ നോവൽ കമാൻഡിൻ്റെ ആസ്ഥാനം കൊച്ചിയിലാണ് ദക്ഷിണമേഖലാ നേവൽ കമാൻഡിൻ്റെ ആസ്ഥാനം കൊച്ചിയാണ് ബാബു കോർപ്പറേഷന്റെ ആസ്ഥാനം എറണാകുളം ജില്ലയിലെ അങ്കമാലിയിലാണ് ബാംബു കോർപ്പറേഷന്റെ ആസ്ഥാനം ബാമ്പു കോർപ്പറേഷന്റെ ആസ്ഥാനം അങ്കമാലിയിലാണ് ഹിന്ദുസ്ഥാൻ മെഷീൻ ടൂൾസിന്റെ ആസ്ഥാനം കളമശ്ശേരിയിലാണ് ഹിന്ദുസ്ഥാൻ മെഷീൻ ടൂൾസിന്റെ ആസ്ഥാനം എറണാകുളം ജില്ലയിലെ കളമശ്ശേരിയിലാണ് കേരള ആഗ്രോ മെഷീനറി കോർപ്പറേഷന്റെ ആസ്ഥാനം അത്താണിയാണ് കേരള ആഗ്രോ മെഷീനറി കോർപ്പറേഷന്റെ ആസ്ഥാനം എറണാകുളം ജില്ലയിലെ അത്താണിയിലാണ് കേരളത്തിലെ ഏക പുൽത്തൈല ഗവേഷണ കേന്ദ്രമാണ് ഓടക്കാലി കേരളത്തിലെ ഏക പുൽത്തൈല ഗവേഷണ കേന്ദ്രമാണ് ഓടക്കാലി കൊച്ചിൻ എണ്ണ ശുദ്ധീകരണശാല സ്ഥിതി ചെയ്യുന്നത് അമ്പലമുകളിലാണ് കൊച്ചിൻ എണ്ണ ശുദ്ധീകരണശാല സ്ഥിതി ചെയ്യുന്നത് അമ്പലമുകളിലാണ് കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയുടെ ആസ്ഥാനം കളമശ്ശേരിയിലാണ് കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയുടെ ആസ്ഥാനം കളമശ്ശേരിയിലാണ് ട്രാവൻകൂർ കൊച്ചിൻ കെമിക്കൽസിന്റെ ആസ്ഥാനം ഉദ്യോഗ മണ്ഡലാണ് ആലുവയിലെ ഉദ്യോഗ മണ്ഡലിലാണ് ട്രാവൻകൂർ കൊച്ചിൻ കെമിക്കൽസിന്റെ ആസ്ഥാനം കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൈതച്ചക്ക ഉത്പാദിപ്പിക്കുന്ന ജില്ലയാണ് എറണാകുളം കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൈതച്ചക്ക ഉത്പാദിപ്പിക്കുന്ന ജില്ലയാണ് എറണാകുളം അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും എന്തെങ്കിലും പോരായ്മകളോ കൂടുതൽ വിവരങ്ങൾ കൂടിച്ചേർക്കാനോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുവാനും മറക്കരുത് ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി കൂടെയുള്ള ബെൽ ബട്ടൺ അമർത്തുക താങ്ക്